ഹലോ എല്ലാവർക്കും കുക്ടെയിൽസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അട്ടിപ്പൊളി ബാർബി കേക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു കേക്കിൽ ഞാൻ ഒരു വൈറ്റ് ഫോറസ്റ്റ് ബേസാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വൈറ്റ് ഫോറസ്റ്റ് തയ്യാറാക്കുന്നത് മനസ്സിലാക്കും, അതേപോലെ തന്നെ ഒരു ബാർബി കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഞാനിവിടെ 1 കിലോ കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലത്തെ അരിപ്പയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ മൈദയിൽ നിന്നും ഞാൻ 1 ടീസ്പൂൺ എടുത്ത് മാറ്റാണ് ആ 1 സ്പൂൺ മൈദയ്ക്ക് പകരം 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാണ്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി 2 വട്ടം അരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് 2nd ടൈമാണ് അരിക്കുന്നത്. എന്നിട്ട് വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ 1 kg തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ അതിലേക്ക് വേണ്ടത് 1 കപ്പ് മൈദയായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു അളവിലേക്ക് 4 മുട്ടയാണ് വേണ്ടത്. ഞാൻ ഇതുപോലത്തെ ഒരു വലിയ ബൗളിലേക്ക് 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസെൻസ്. മിക്സിംഗ് തുടങ്ങുന്നതിന് മുമ്പ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഞാനിതുപോലെ വലിയൊരു ചീനച്ചട്ടി എടുത്തിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലെ അടുപ്പത്ത് മീഡിയം ഹീറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ട നമുക്ക് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ ലോ സ്പീഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 175°C 10 മിനിറ്റ്. കാരണം എനിക്ക് ബാർബി കേക്ക് ആയതുകൊണ്ട് 2 സ്പോഞ്ച് എനിക്ക് വേണം, 2 സ്പോഞ്ച് കേക്ക് എനിക്ക് വേണം. അതായത് ബാർബിയുടെ ഷേപ്പിലുള്ള ഒരു സ്പോഞ്ചും പിന്നെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള റൗണ്ട് ബേസും വേണം. അതുകൊണ്ട് ഞാൻ ഒരേ സമയം ചീനച്ചട്ടിയിലും ഓവനിലും ബേക്ക് ചെയ്യാൻ പോവാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്യാണ്. മീഡിയം സ്പീഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ബീറ്ററിൻ്റെ സ്പീഡ്. പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് തന്നെ ചേർക്കണം, ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. ഇത് നല്ല ക്രീമി കൺസിസ്റ്റൻസി ആവുന്ന വരെ ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ, ഞാൻ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്, അപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ ഒലീവ് ഓയിലോ ഒന്നും ഉപയോഗിക്കരുത്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്കിനി ബീറ്റിംഗ് നിർത്താം. ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം ഒരിക്കലും ബ്ലെൻഡറോ അല്ലെങ്കിൽ ബീറ്ററോ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കരുത്. ഇതേപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ മിക്സ് ചെയ്യണം. കാരണം നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഒരു നന്നായി പൊന്തി വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പൗഡർ ചേർക്കുമ്പോൾ താന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പതുക്കെ ബ്ലെൻഡ് ചെയ്യാൻ പറയുന്നത്. മാത്രമല്ല ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള എയർ ബബിൾസ് എല്ലാം പോവും. അപ്പോൾ വീണ്ടും ആ മാവ് താന്ന് പോവും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് സ്പോഞ്ച് ആവില്ല, കേക്ക് നല്ല ഹാർഡായി പോവും. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്ററോടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റിബൺ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ശരിക്കും ആദ്യം തന്നെ നമ്മളിതുപോലെ മോൾഡ് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിതുപോലെ ബാർബിയുടെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വലിയ മോൾഡാണ് ഉള്ളത്. പക്ഷേ അത് ബേക്ക് ചെയ്യാൻ, അതിൽ നമ്മൾ ഫുൾ മാവ് ഒഴിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ബേക്ക് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2 സ്പോഞ്ച് ഉണ്ടാക്കാൻ പോവാണ്. ബാർബിയുടെ മോൾഡിൽ ഞാൻ ജസ്റ്റ് ഓയിൽ ഒന്ന് പുരട്ടിയിട്ട് മൈദ ഡസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. മറ്റേ മോൾഡിൽ ഞാൻ ചുറ്റും താഴെയും ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്.
നമ്മുടെ ബാറ്ററിൽ കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഒരു ടീസ്പൂണോളം വിനീഗർ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഈക്വലാക്കുന്നില്ല, ഏകദേശം അതായത് നമ്മുടെ താഴത്തെ ബേസ് അതായത് റൗണ്ട് ബേസിൽ കുറച്ചധികം മാവും നമ്മുടെ ബാർബി മോൾഡിൽ കുറച്ച് കുറവ് മാവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്യാൻ പോവാണ്. ഞാനിത് സ്പീഡിലാണ് കാണിക്കുന്നത്, കാരണം വീഡിയോൻ്റെ ലെങ്ത് അല്ലെങ്കിൽ കൂടുതലാണ്. അപ്പോൾ വളരെ പതുക്കെ പറയുകയാണെങ്കിൽ ഒന്നുകൂടി ലെങ്ത് കൂടും, അതുകൊണ്ടാണ്. അതിനുശേഷം എയർ ബബിൾ കളയാനായിട്ട് രണ്ട് മോൾഡും നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ബാർബി മോൾഡ് 175°C ഓവനിൽ വെക്കാൻ പോവുകയാണ്. ഇത് നല്ല സമയമെടുക്കും, കാരണം ഇത് ഡെപ്ത് കൂടുതലായതുകൊണ്ട് എബൌട്ട് ഒരു 40 minutes എങ്കിലും എടുക്കും. അതുപോലെ നമ്മുടെ റൗണ്ട് ബേസ് നമുക്ക് ചീനച്ചട്ടിയിൽ കൊണ്ടുവയ്ക്കാം. മീഡിയം ഹീറ്റിൽ പ്രീഹീറ്റ് ചെയ്ത ചീനച്ചട്ടിയാണ്. അതിൽ ഒരു റിങ് വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മോൾഡ് വെച്ചിട്ട് അടച്ചു കൊടുക്കണം. അടയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ കേക്ക് മുകളിൽ തട്ടരുത്, ആ ഒരു ചീനച്ചട്ടിയുടെ അടപ്പിൻ്റെ ഉള്ളിൽ തട്ടാൻ പാടില്ല. ഇതൊരു 15 minutes കഴിഞ്ഞ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ 15 minutes കഴിഞ്ഞിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. പപ്പടക്കോലുകൊണ്ട് ഒന്ന് കുത്തി നോക്കുക, ഒട്ടിപ്പിടിച്ചിട്ടുള്ള മാവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടില്ല എന്നാണ്. പപ്പടക്കോല് ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ കേക്ക് ഉപയോഗിക്കാനായിട്ട് ഓവൻ്റെ ഒരു ആവശ്യമില്ല എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്യാം. ഒരിക്കലും ചൂടാറാതെ അൺമോൾഡ് ചെയ്യരുത്, കേക്ക് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ കേക്ക് ചൂടാറിയിട്ടുണ്ട്. ഇത് ഞാൻ അൺമോൾഡ് ചെയ്യാൻ പോവാണ്. സൈഡിലും താഴെയും ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ ആ സൈഡിലത്തെ ബട്ടർ പേപ്പർ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കേക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇതുപോലെ ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് ടിന്ന് റെഡിയാക്കുന്നത് എൻ്റെ കേക്കിൻ്റെ വീഡിയോ, അതായത് ചോക്ലേറ്റ് എഗ്ലെസ് ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോയിലുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ. വളരെ എളുപ്പത്തിൽ അതിൽ പറഞ്ഞു തരുന്നുണ്ട് ബട്ടർ പേപ്പർ ഇട്ടിട്ടും അല്ലാതെ എങ്ങനെയാണ് കേക്ക് ടിൻ റെഡിയാക്കുക എന്ന്. സൈഡിലത്തെ ബട്ടർ പേപ്പറൊക്കെ ഊരിയെടുക്കുമ്പോൾ സൂക്ഷിച്ച് തന്നെ എടുക്കുക. ഇതുപോലെ ചുറ്റും ബട്ടർ പേപ്പർ വെക്കുന്നതുകൊണ്ട് നമ്മുടെ കേക്കിൻ്റെ സൈഡ് ഭാഗം നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും, ഒരിക്കലും മുരിഞ്ഞിരിക്കില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബേക്കിങ്ങിനായിട്ട് അതായത് വീട്ടിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ഹാൻഡ് ബ്ലെൻഡർ അല്ലെങ്കിൽ ഹാൻഡ് ബീറ്റർ മേടിക്കാനായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. ഓവൻ നമുക്ക് ഇല്ലെങ്കിലും ഇതേപോലെ ചീനച്ചട്ടിയിലോ കുക്കറിലോ ഒക്കെ ബേക്ക് ചെയ്യാം, വളരെ സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടും. കണ്ടോ ഇത് എത്ര സോഫ്റ്റാ നോക്കൂ. അപ്പോൾ എല്ലാവർക്കും വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ, ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. നമ്മുടെ ഓവനിലെ ബാർബി മോൾഡിൽ വെച്ചിട്ടുള്ള ബാറ്റർ ഇപ്പോൾ 40 minutes കഴിഞ്ഞിട്ട് ഞാൻ പുറത്തെടുക്കുകയാണ്. ഇത് കുറച്ചധികം സമയം വെച്ചതുകൊണ്ട് മുകൾ ഭാഗം ബ്രൗൺ കളറായി പോയതാണ്. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഈ കേക്ക് ഇരിക്കുക, പക്ഷെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ചീനച്ചട്ടിയിൽ ബേക്ക് ചെയ്താണ് കുറച്ചും കൂടി സുന്ദരനായിട്ടിരിക്കണത് അല്ലേ. വേണമെങ്കിൽ ആ മുകൾ ഭാഗം വേണമെങ്കിൽ ഒന്ന് ചെത്തിക്കളയാം. എന്തായാലും അതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ഞാനൊരു ചെറിയ കത്തി വെച്ചിട്ട് ഇതുപോലെ സൈഡിൽ കൂടെ ഒന്ന് ഒടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി കേക്ക് ഉപയോഗിക്കാനായിട്ട് ബട്ടർ പേപ്പറും വേണ്ട, ഓവനും വേണ്ട. അപ്പോൾ കണ്ടോ നമ്മുടെ കേക്ക് എത്ര സ്പോഞ്ചി ആണെന്ന്. 40 minutes വെക്കേണ്ടി വന്നു, കാരണം നമ്മുടെ മോൾഡിന് ഡെപ്ത് കൂടുതലായിരുന്നുകൊണ്ടാണ്. അപ്പോൾ ബാർബി കേക്കിൻ്റെ ഏകദേശം ഒരു ഷേപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ സൈഡൊക്കെ ചെത്തി കളയാം, പക്ഷേ ഞാൻ കളയുന്നില്ല, കാരണം ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് കളയാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്, കാരണം വേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഷേപ്പ് ഏകദേശം ഒന്ന് മാച്ച് ആവുന്ന മോൾഡ് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇനി നമുക്ക് ഫ്രോസ്റ്റിങ്ങിനുള്ള ക്രീം തയ്യാറാക്കാം. ഞാനിവിടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് നോൺ ഡയറി വിപ്പിംഗ് ക്രീം, വിവോൻ്റെ റോയൽ ക്രീമാണ്. ഇത് ട്രാൻസ് ഫാറ്റ് ഫ്രീ ആണ്, ട്രാൻസ് ഫാറ്റ് ഇല്ലാത്തതാണ്, അതാണ് മെയിൻ കാരണം ഞാനിത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 100, അതായത് 100 grams ആണ് ഇതിൻ്റെ വെയ്റ്റ്. ഇതിൻ്റെ വില 220 rupees. ഇത് മിക്ക സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. ഇത് കിട്ടിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡ് ഉപയോഗിച്ചോളൂ, റിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഫിയോണ, അങ്ങനെ ഒരുപാട് നല്ല ബ്രാൻഡ്സ് ഉണ്ട്. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ വിപ്പിംഗ് ക്രീം നമുക്ക് ഒരു 1.5 cups എടുക്കാം. ഈ ഒരു കേക്കിന് 1.5 cups ധാരാളമാണ്. നല്ല തണുത്ത വിപ്പിംഗ് ക്രീം തന്നെ ഉപയോഗിക്കണം. ഇനി ഇതിലേക്ക് 1/4 teaspoon വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം മിനിമം സ്പീഡിൽ ബീറ്റ് ചെയ്യുക, പിന്നെ കൂട്ടി കൂട്ടി വരിക.
ബീറ്റ് ചെയ്യാനായിട്ട് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ ഇത്. ഇതെനിക്ക് ഓവൻ്റെ കൂടെ കിട്ടിയതാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ പാത്രം വേറെ ഈ വീട്ടിലില്ല ബീറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളത്. സ്റ്റീൽ പാത്രത്തിൽ ആരും ബീറ്റ് ചെയ്യരുത് കേട്ടോ, കാരണം നമ്മൾ ബ്ലെൻഡറിൻ്റെ ആ ഒരു ബ്ലേഡ് ഇങ്ങനെ സ്പീഡിൽ തിരിയല്ലേ, അപ്പോൾ അതിങ്ങനെ കറങ്ങി കറങ്ങി അതിൻ്റെ അടിയിലൊക്കെ നല്ലതായിട്ട് ഇങ്ങനെ പോറൽ വീഴും. അപ്പോൾ ആരും സ്റ്റീൽ പാത്രത്തിൽ ബീറ്റ് ചെയ്യരുത്. എനിക്ക് ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട്. ആദ്യമൊന്നും എനിക്ക് എന്താന്ന് മനസ്സിലായില്ല, പാത്രത്തിൻ്റെ ഉള്ളിലൊക്കെ നിറയെ ഇങ്ങനെ പോറൽ, പിന്നെയാണ് ആലോചിച്ചപ്പോൾ മനസ്സിലായത് ബീറ്റ് ചെയ്തിട്ട് വന്നതാണത്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ചേർക്കുകയാണ്. ആകെ 4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നുള്ളൂ. ഓൾറെഡി നമ്മുടെ വിപ്പിംഗ് ക്രീമിന് ചെറിയൊരു മധുരമുണ്ട്, അത് പോരാത്തതുകൊണ്ടാണ് ഞാൻ 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. നല്ല മധുരം വേണ്ടവർക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടൺ ഒരു വട്ടം അമർത്തിയാൽ മതി, വീണ്ടും വീണ്ടും അമർത്തേണ്ട ആവശ്യമില്ല. വീണ്ടും വീണ്ടും അമർത്തി കഴിഞ്ഞാൽ അതാണ് സബ്സ്ക്രൈബായി പോവും. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലിൻ്റെ ഷേപ്പിലുള്ള ഐക്കൺ കൂടി ഒന്ന് തൊട്ടോളൂ, അപ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് തൊടുക. അപ്പോൾ ഞാൻ ഇനിയിടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇപ്പം നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്, സ്റ്റിഫ് പീക്ക് വന്നിട്ടുണ്ട്. പാത്രം ചെറുതായിട്ടൊന്ന് ചെരിച്ച് പിടിക്കുമ്പോൾ അതിങ്ങനെ അനങ്ങാതെ വീഴാതെ ഇരിക്കുന്നുണ്ടാവും, അതാണ് അതിൻ്റെ ഒരു ഭാഗം. ഇനി ഐസിങ് ചെയ്യുന്നത് വരെ നമുക്കിത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഇനി ചെറി സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ചെറീസ്, അതായത് ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന ചെറി ചോപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലിടുക. അതിലേക്ക് ഒരു കപ്പ് തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചത്. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് കൊണ്ടുവരാം. ചെറി സിറപ്പ് തന്നെ വേണമെന്നില്ല, സാധാരണ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് തിളപ്പിച്ച സിറപ്പായാലും മതി. ഇതാ ഞാൻ തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് നല്ല ചൂടാണ്, ചൂടാറട്ടെ. ഇതിലത്തെ ചെറീസ് നമ്മൾ കേക്കിൽ ഉപയോഗിക്കരുത്, ഇത് കുക്കായതാണ്, അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ചൂടാറട്ടെ. ഇനി കേക്ക് ലെയർ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ താഴത്തെ ആ റൗണ്ട് ബേസ് 2 ലെയറായിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് ആദ്യം കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒരു മാർക്ക് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ആ ഒരു മാർക്ക് ശ്രദ്ധിച്ചിട്ട് തന്നെ പതുക്കെ ഇതുപോലെ തിരിച്ച് തിരിച്ച് കൊടുക്കുക. ടേൺ ടേബിൾ ആണെങ്കിൽ തിരിക്കാൻ എളുപ്പമുണ്ട്. മാത്രമല്ല ഇതുപോലെ നീളമുള്ള കത്തിയാണ് ഇതുപോലത്തെ കേക്കൊക്കെ മുറിക്കാനായിട്ട് എളുപ്പം. ഇത് ബ്രെഡ് കേക്കൊക്കെ മുറിക്കാനുള്ള സെറേറ്റഡ് ആയിട്ടുള്ള ഒരു കത്തിയാണ്, അത് മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അത് നമ്മൾ 2 ലെയറായിട്ട് മുറിച്ചു. ഇനി നമ്മുടെ ബാർബി മോൾഡിൽ ഉണ്ടാക്കിയ കേക്ക് കൂടി ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ലെയേഴ്സ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് കേക്ക് ബേസ് വെച്ചു കൊടുത്തിട്ടുണ്ട്, ഞാനിതുപോലത്തെ റൗണ്ട് ബേസ് ആണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നമ്മുടെ ടേൺ ടേബിളിൻ്റെ മുകളിലും അതുപോലെ നമ്മുടെ ഈ ഒരു ബേസ് കേക്ക് ബേസിൻ്റെ മുകളിലും കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത് നമ്മുടെ ടേൺ ടേബിളിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ കേക്ക് ബേസും അതുപോലെ കേക്ക് ബേസിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ കേക്കിൻ്റെ ലെയേഴ്സും തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ചെറി സിറപ്പ് നമുക്കിതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ സ്പോഞ്ച് വെറ്റാക്കി കൊടുക്കണം. പറ്റുന്നതും ആ ഒരു ചെറീസ് അതിൽ വീഴാതെ ശ്രദ്ധിക്കാം. ചെറീസ് നമുക്ക് ഫ്രഷ് ആയിട്ട് വേണം കേക്കിൽ ചേർക്കാനായിട്ട്, ഒരിക്കലും കുക്ക് ചെയ്ത ചെറീസ് ഇടരുത്. ഇതിലിപ്പോൾ ചെറി സിറപ്പ് വേണമെന്നൊന്നുമില്ല, പക്ഷേ ശരിയായ രീതിയിൽ വൈറ്റ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്പോഞ്ച് വെറ്റിയേണ്ടത് ചെറി സിറപ്പ് വെച്ചിട്ടാണ്, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറി സിറപ്പ് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിച്ചോളൂ. ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതല്ല, വെറുതെ കുറച്ച് വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് തിളപ്പിച്ച സിറപ്പായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത് ഈ ഒരു മെത്തേഡാണ്, അതായത് പൈപ്പിംഗ് ബാഗോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു കവറിൽ വിപ്പിംഗ് ക്രീം നിറച്ചിട്ട് ഒരു കോണാക്കി പിടിക്കുക. അതിനുശേഷം അതിൻ്റെ അറ്റത്ത് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്രീം ഓവർലോഡ് ഉണ്ടാവില്ല, അതായത് കേക്കിൽ ഒരുപാട് ക്രീം ഉണ്ടാവില്ല. ഒരുപാട് ക്രീമായി കഴിഞ്ഞാൽ കേക്ക് പെട്ടെന്ന് മടുത്തു പോകും. അതുകൊണ്ട് ഓരോ കേക്ക് ലെയറിൻ്റെയും തിക്നെസ്സിൻ്റെ പകുതി തിക്നെസ്സിലാണ് വിപ്പിംഗ് ക്രീം ഇടാൻ പാടുള്ളൂ. ഇത് വൈറ്റ് ഫോറസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഓരോ ലെയറിലും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ കേക്ക് കഴിക്കുമ്പോൾ. ക്യാമറ ഫോക്കസിങ് ശരിയായില്ല, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒന്ന് ഭയങ്കര ബ്രൈറ്റായി പോയത്. ഇനി കുറച്ച് ചെറീസ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത ചെറീസ് അല്ല, ഫ്രഷ് ആയിട്ടുള്ള ചെറീസ് ഇട്ട് കൊടുക്കാം ചോപ്പ് ചെയ്തത്.
ഇനി അതിൻ്റെ മേളിൽ അടുത്ത ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഇനി അതേപോലെ തന്നെ ചെറി സിറപ്പ് ഒഴിക്കുക, അതിനുശേഷം ക്രീം ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക, പിന്നെ വീണ്ടും നമ്മുടെ ചെറീസ് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വൈറ്റ് ഫോറസ്റ്റിൻ്റെ ടേസ്റ്റ് ഒരു ബേക്കറിയിലും കിട്ടില്ല കേട്ടോ, അത് ഉറപ്പാണ്. കാരണം ഇപ്പോൾ ബേക്കറിയിൽ ചുമ്മാ വാനില സ്പോഞ്ചും വാനില ക്രീമും ഇട്ടിട്ട് അവസാനം ഫിനിഷ് ചെയ്യുമ്പോൾ മാത്രം ചുറ്റും വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ പണ്ടത്തെ ടേസ്റ്റും ഇപ്പം നമുക്ക് കിട്ടുന്നില്ല. ഇനി നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം, അതിൻ്റെ മുകളിൽ ഫ്രഷ് ചെറീസ് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇത് വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ്, നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ വില എനിക്ക് തോന്നുന്നു 100-120 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ വില വരുന്നത്. 400 ഗ്രാമാണ് ഒരു പാക്കറ്റ് ഉണ്ടാവുക. മോർഡേൻ്റെ ബ്രാൻഡാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ കുട്ടി ലെയേഴ്സ് വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ ലെയേഴ്സും വെച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെ ലെയറിൻ്റെ മുകളിൽ കുറച്ച് സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഈ കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മെസ്സിയാണ്, ആകെ അലങ്കോലാവും നമ്മുടെ അടുക്കള. അതാണ് ആകെയുള്ളൊരു വിഷമം കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ബേക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് തിക്കായിട്ട് ക്രീം ഇട്ടിട്ടില്ല, കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫ്ലവേഴ്സ് വെക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി തിക്കായിട്ട് നമ്മളൊരു ലെയർ കൊടുക്കുകയാണെങ്കിൽ ഫ്ലവേഴ്സും കൂടി വരുമ്പോൾ നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ ഈ പറഞ്ഞമാതിരി ഓവർലോഡാവും, വിപ്പിംഗ് ക്രീം ഓവർലോഡായിരിക്കും. അതുകൊണ്ട് ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ക്രീം ഇട്ടത്. ഇതാണ് നമ്മുടെ ബാർബി. ഇത് ഓൺലൈനിൽ നമുക്ക് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഇതുപോലെ ചില സൂപ്പർ മാർക്കറ്റ്സിൽ കിട്ടും, അല്ലെങ്കിൽ കേക്കിൻ്റെ സാധനങ്ങൾ മേടിക്കുന്ന കടകളിൽ ഉണ്ടാവും. അപ്പോൾ ഇത് ഇതുപോലെ ഇതിൻ്റെ അടിയിലൊരു ചെറിയൊരു വടി പോലെ ഉണ്ട്, അതിങ്ങനെ ഇറക്കി കൊടുക്കാനായിട്ട് അതുകൂടെ നമുക്കിതുപോലെ സെൻറ്ററിൽ ഇറക്കി വയ്ക്കാം. പിന്നെ അതിൻ്റെ കൈ രണ്ടൊന്ന് നിവർത്തി പിടിക്കണം, അല്ലെങ്കിൽ അത് തട്ടി നമ്മുടെ കേക്കിൻ്റെ ക്രീമൊക്കെ കേടുവരും. ഇപ്പോൾ ഇതിന് ഏകദേശം എനിക്ക് തോന്നുന്നത് 120-110 ആ ഒരു റേഞ്ചാണ് ഇതിൻ്റെ വില കേട്ടോ, ഈ ഒരു ബാർബീൻ്റെ പാവയുടെ. കുറച്ച് വിപ്പിംഗ് ക്രീമിൽ ഞാനൊരു ഡ്രോപ്പ് റെഡ് ഫുഡ് കളറ് ജെല്ലാണ്, ജെൽ കളറാണേ, അത് ചേർത്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചത് പാപ്പിലോൺ ആണ്, അത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 200 രൂപയാണ്. അപ്പോൾ പരമാവധി വില കുറഞ്ഞത് മേടിക്കാതിരിക്കുക, പരമാവധി കളറേ ഉപയോഗിക്കാതിരിക്കുക. പക്ഷേ നിവൃത്തിയില്ലെങ്കിൽ ഇതുപോലെ നല്ല ബ്രാൻഡായിട്ടുള്ളത് ഉപയോഗിക്കുക. പിന്നെ ഷെഫ് മാസ്റ്ററിൻ്റെയും നല്ലൊരു കളറാണ്, അതും ഇതുപോലെ 200-250 റേഞ്ച് വരും. അത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതുപോലത്തെ പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ ഒരു നോസിലിട്ടിട്ടുണ്ട്. ആ നോസിൽ നമുക്ക് വൈറ്റ്, നമ്മൾ കളറൊന്നും ചേർക്കാത്ത വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ പോലെ ചെയ്തെടുക്കാം, ഒരുപാട് കളേഴ്സ് വെച്ചിട്ടും ചെയ്തെടുക്കാം. ഞാൻ പക്ഷെ കളർ അധികം പ്രിഫർ ചെയ്യാത്ത ആളായതുകൊണ്ടാണ് ഞാൻ വൈറ്റും പിങ്കും അതും വളരെ കുറച്ചായിട്ട് ചെയ്യുന്നത്. ഒരുപാട് ഡിസൈൻസും കളേഴ്സും വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വൈറ്റ് ഫ്ലവേഴ്സ് ചെയ്ത് കഴിഞ്ഞു, ഇനി അതിൻ്റെ ഇടയിലെല്ലാം പിങ്ക് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ ബോഡിയിൽ ഉടുപ്പിൻ്റെ ആ ഒരു മുകൾ ഭാഗത്ത് ഇതുപോലെ പിങ്ക് ഫ്ലവേഴ്സ്, കുഞ്ഞ് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ മുകൾ ഭാഗത്തെ ആ ഒരു സൈഡ് കഴിഞ്ഞു, ഇനി ആ ഷോൾഡർ കൂടെ വേണം. അതിനു മുമ്പ് നമ്മുടെ താഴത്തെ ആ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് ചെറിയ ഒരു റോസ് പോലെ ഒന്ന് ചുറ്റി ചുറ്റി ചെറിയൊരു ഡിസൈൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ താഴത്തെ ഫ്ലവേഴ്സ് എല്ലാം കഴിഞ്ഞു. ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ്, അതായത് സിൽവർ ബോൾ സ്പ്രിങ്കിൾസ് ഇതേപോലെ ഓരോ ഫ്ലവേഴ്സിലും വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ഫോഴ്സിപ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ചെറിയൊരു ടൂത്ത് പിക്കോ പപ്പടക്കോലോ കൊണ്ട് ആദ്യം ടൂത്ത് പിക്കോ പപ്പടക്കോലോ നമ്മുടെ ക്രീമിലൊന്ന് തൊട, അതിന് ശേഷം നമ്മുടെ സ്പ്രിങ്കിളിൽ തൊട്ട് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും. അതിനുശേഷം അത് എവിടെ വെക്കേണ്ടത് വെച്ചാൽ അവിടെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാർബി കേക്കിൻ്റെ ഫുൾ ഡെക്കറേഷൻ കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബാർബിയാണ്. അതിൻ്റെ ഷോൾഡർ എല്ലാം ഞാൻ ക്രീം വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, ആ വെള്ളയും പിങ്കും കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്.
ഇതൊരു കുഞ്ഞുവാവയുടെ ബർത്ത്ഡേക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് ഒരു പണി കൂടി ബാക്കിയുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തിതാ ഇതേപോലെ ബർത്ത്ഡേ ഗേൾ എന്ന് പറഞ്ഞിട്ട് നമുക്കിത് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. അത് ഞാനിതാ ഇതേപോലെ വെച്ചു കൊടുക്കുകയാണ്. അതുപോലെ വേറെ നമ്മുടെ ബർത്ത്ഡേയുടെ അതായത് ഫസ്റ്റ് ബർത്ത്ഡേ സെക്കൻഡ് ബർത്ത്ഡേ എന്ന് കാണിക്കുന്ന ഡിജിറ്റും നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ഉള്ള അതായത് ഇങ്ങനെ ഇറക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബാബി കേക്ക്? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തിട്ട് പോണേ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. Thank you for watching.